ഹായ് ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ മലമ്പുഴയിലെ കവയിലാണ്, കവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നിലുണ്ട്, അതായത് എനിക്ക് പിന്നിലുണ്ട്, അത് കിയ സെൽട്ടോസിൻ്റെ ഡീസൽ മാനുവലാണ്. അപ്പോൾ ഒരു ചെറിയ റീക്യാപ്പിലേക്ക് പോവാം. അതായത് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങിയിരുന്നു, ഡ്രൈവ് ആൻഡ് ട്രിപ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ എപ്പിസോഡ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്ത വണ്ടി എന്ന് പറയുന്നത് കിയ സോണറ്റ് ആയിരുന്നു. കിയ സോണറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരെ അതിരപ്പള്ളി പോയി ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഏത് വണ്ടിയെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, സോണറ്റിൻ്റെ ടോപ്പ് എൻഡ് വാങ്ങുന്ന ആ ഒരു പൈസയ്ക്ക് അടുത്ത സെഗ്മെൻറ്റുള്ള സെൽട്ടോസിൻ്റെ സെക്കൻഡ് വേരിയൻ്റോ തേർഡ് വേരിയൻറ്റോ കിട്ടുള്ളൂ എന്നുള്ളത്, ഡീസൽ തന്നെ. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കല്ല, ഡീസൽ മാനുവലാണ്, അതായത് ഒരേ എഞ്ചിനുള്ള വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഓടിച്ച് ഇരിക്കും, ഇനിയും ഓട്ടോമാറ്റിക് കൊടുക്കുന്ന സെൻസ് അല്ലല്ലോ. അപ്പോൾ ഇന്ന് കിയ സെൽട്ടോസിൻ്റെ ഡീസൽ മാനുവലായിട്ട് നമ്മൾ മലമ്പുഴ കവയിലേക്ക് വന്നേക്കാണ്. കവയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല വീട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീട് തുടങ്ങുന്നതിനായിട്ട് നമുക്ക് നേരെ തിരിച്ച് വന്ന വഴിക്ക് തിരിച്ചു പോവാം, പള്ളിക്കരയിലേക്ക് പോവാം, വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെൽട്ടോസുമായിട്ടുള്ള മലമ്പുഴ യാത്ര എന്ന് പറയുന്നത് തുടങ്ങുന്നത് പള്ളിക്കരയെന്നാണ്. പള്ളിക്കര എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിൻ്റെ ഷൂട്ടിലും കണ്ടിട്ടുള്ള ലൊക്കേഷനാണത്, അതായത് എൻ്റെ നാട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈവ് ആൻഡ് ട്രിപ്സിൻ്റെ എപ്പിസോഡ് ഇവിടെ വഴി ചെയ്യണം, അത് ഈ വഴി ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിക്കര മുന്നായിട്ട് കാണിച്ചുകൊണ്ട് വേറെ എപ്പിസോഡ് ചെയ്യാം. ഇതിപ്പോൾ പള്ളിക്കര നിന്ന് നമ്മൾ മലമ്പുഴയ്ക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ സോണറ്റ് ഓടിച്ചു, സോണറ്റിന് ശേഷം സെൽട്ടോസ് എടുത്തപ്പോൾ സെൽട്ടോസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സെൽട്ടോസിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ ഊന്നിക്കൊണ്ടൊരു വീഡിയോ എന്നുള്ള നിൽക്കേണ്ട മതി. അത് 2022 റിഫ്രഷ് അല്ല, ഇത് കുറച്ച് ഓടിയ ഒരു സെൽട്ടോസാണ്, അതായത് ഒരു ലോങ് ഡ്രൈവാണല്ലോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബസ് സ്റ്റോപ്പ് ശരിക്കും നിങ്ങൾ ആ ഒരു ഫോർച്യൂണറിൻ്റെ, അതായത് നമ്മുടെ കോശിയുടെ ഫോർച്യൂണറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പല വീഡിയോസും കണ്ടുണ്ടാവും. ഞാൻ പല ഫോട്ടോസ് ഇവിടെ നിർത്തിടാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സ്പോട്ടാണത്, എൻ്റെ ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണത്. അപ്പോൾ സെൽട്ടോസ്, ഈ ഒരു കിയ സെൽട്ടോസിൻ്റെ ഡീസൽ മാനുവൽ ടോപ്പ് എൻഡാണത്. ആ ഒരു സൈഡ് സ്റ്റെപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ യാത്ര പോവാം മലമ്പുഴ വരെ. മലമ്പുഴ പോകുന്ന ആ ഒരു യാത്രയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ശരിക്കും നമുക്ക് പോകേണ്ടത് ഒറ്റപ്പാലം, പാലക്കാട്, മലമ്പുഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം ചെയ്യാം, വാഴാലിക്കാവ് അമ്പലമുണ്ടല്ലോ, അത് വാഴാലിക്കാവ് അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു കല്യാണ വീഡിയോസും സിനിമാ വീഡിയോസും സിനിമ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന ഒരു ചെറിയ അമ്പലമുണ്ട് വാഴാലിക്കാവ്, പയങ്കുളം വാഴാലിക്കാവ് എന്ന് പറയാം. അപ്പോൾ അതുകൂടി കണ്ടിട്ട് അങ്ങനെ മായന്നൂർ വഴി മായന്നൂർ പാലം കയറി പോകുന്ന വിചാരിച്ചു. അപ്പോൾ മായന്നൂർ പാലം കയറി പോകുന്ന വിചാരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഷൊർണൂർ പാലം കൂടി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ വഴിക്കൊക്കെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണെങ്കിൽ കൂടി ആരും ഇതേ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല ഞാനധികം. അപ്പോൾ ഈ ഒരു ഷൊർണൂർ പാലം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ആ ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലം, ആ പാലത്തിലായിരുന്നു ബസ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതായത് ആ പാലം ഇപ്പോൾ ശരിക്കും പൊളിഞ്ഞു കിട്ടും, ശരിക്കും പൊളിഞ്ഞു പറഞ്ഞാൽ ഇടിഞ്ഞു വീണു എന്ന് പറയാൻ വേണമെങ്കിൽ. ആ പാലത്തും കൂടെ ബസ്സൊക്കെ പോകുമ്പോൾ കുലുങ്ങുന്നൊരു ഫീൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ശരിക്കും നൊസ്റ്റാൾജിയാണത്. ഇവിടെ ഒരു ടോൾ ഉണ്ടായിരുന്നു, ടോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ടോളിൻ്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-7 ആ ഒരു കൈൻഡ് ഓഫ് ആയിരുന്നു എൻ്റെ ചാർജ്. അതൊക്കെ ഇപ്പോൾ ഇല്ലാണ്ടായി, ഇപ്പോൾ ടോളൊക്കെ പോയി. പക്ഷേ ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമുക്ക് പോയി യാത്രയൊക്കെ പറ്റും. പാലത്തിൻ്റെ അടി പോയിട്ട് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാം. ഞാൻ സാൻഡ്രോയുടെ ഒരു വീഡിയോ ഞാൻ പാലത്തിനായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഞാനിവിടെ തിരിക്കാം, തിരിച്ചിട്ട് നമുക്ക് നേരെ പയങ്കളും വാഴാലിക്ക വഴി പോകാൻ കഴിയും. ആ പാലം ഒന്നും കാണിക്കാം കേട്ടോ. ശരിക്കും ഇവിടുത്തെ ആ ഒരു ടോൾ ബൂത്ത് അടക്കം പൊളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഷൊർണൂർ പാലം. ഷൊർണൂർ പാലത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാരതപ്പുഴ, ഭാരതപ്പുഴ അപ്പുറത്തെ ആ ഒരു റെയിൽവേ പാലം കാണാം, ട്രെയിൻ പോകുന്നുണ്ട്, ബ്ലൂ കളർ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലങ്ങളും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ശരിക്കും പ്രസിദ്ധമാണ്. പല സിനിമകളിലും പഴയകാല സിനിമകളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരു ജഗദീഷ് ഓട്ടോ ഡ്രൈവറായിട്ട് ഒരു സിനിമ ഉണ്ട്, ആ സിനിമയ്ക്കകത്ത് അവിടെ ആ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു വർത്തമാനം സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഓർമ്മുണ്ട്. ആ പാലം അന്ന് ആ പാലേ ഉള്ളൂ, ഈ പാലം ഇല്ല. ഇപ്പോൾ ചെറുതുരുത്തി ടൗണിൽ നിന്ന് ഇപ്പോൾ ഞാൻ വന്നത് ആ ഒരു പള്ളിക്കര നിന്നാണെങ്കിൽ റൈറ്റും, ഇപ്പോൾ ഷൊർണൂർ പോയി തിരിച്ചു വരുന്നതാണ് ലെഫ്റ്റും. ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പയങ്കുളം റോഡ്. പയങ്കുളം അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, അതായത് പല ചരിത്ര സംഭവങ്ങൾ അവിടെ ഉണ്ട്. കൂടാതെ പാഞ്ഞാൾ, പാഞ്ഞാൾ അതിരാത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പാഞ്ഞാൾ ആ ഒരു ഈ ഒരു വഴി പോയി കയറാം. അപ്പോൾ ഞാൻ ഈ വഴി പോകുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൂരം കുറയ്ക്കുക എന്നുള്ള അല്ല കേട്ടോ, ദൂരം കൂടുതലാണ്. കാരണം നേരെ ഷൊർണൂർ ഒറ്റപ്പാലം, ഷൊർണൂർ കുളപ്പുള്ളി, വാണിയങ്ങളും ഒറ്റപ്പാലം പോയി കഴിഞ്ഞാൽ വേഗത്തുനിന്ന് റൂട്ടാണത്. അപ്പോൾ ആ റൂട്ട് മാറ്റിയിട്ട് ഞാൻ ഈ വഴി പോകാനുള്ള കാരണം, വാഴാലിക്കാവിൻ്റെ ബാക്കിൽ ആ ഒരു പാടത്തെ നിർത്തിയിട്ട് MG ഹെക്ടർ പ്ലസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഹെക്ടർ പ്ലസ് എന്ന് തോന്നുന്നു. ആ ഒരു സ്ഥലം കൂടി ഒന്ന് കാണിക്കാം, അത് ഏതാണ് ആ ഒരു സംഗതി എന്ന് കാണിക്കാം. കാരണം അവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഈ ഒരു
സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളില്ല. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോകുന്ന വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാലോ. കൂടാതെ മായന്നൂർക്ക് പോകുന്ന ഒരു റൂട്ടിൽ ഒരു അത്യാവശ്യം നല്ല സീനറിയുള്ള ഒരു സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കൂടി കാണാം എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ ഒരു പാലം കൂടിയുണ്ട്, മായന്നൂർ പാലം. ആ പാലം കൂടി കവരതങ്ങ് കയറി പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ട സ്ഥലങ്ങളാണ്, അറിഞ്ഞിട്ട സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കിയ സെൽട്ടോസും കൊണ്ട് ഗോയിങ് ടു പ്ലേസസ് എന്ന് പറയില്ല, അതുപോലെ നമ്മൾ കിയ സെൽട്ടോസിൻ്റെ ഈ ഒരു ഡ്രൈവ് ആൻഡ് ട്രിപ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൂടെ പോകാം എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ റെയിൽവേ ഗേറ്റുകളൊന്നും നമ്മുടെ കേരളത്തിൽ അധികം കാണാൻ പറ്റാറില്ല. ഇവിടെ പായംകുളത്ത് ഇപ്പോഴും ഗേറ്റുണ്ട്. ഈ ഗേറ്റിന് കാരണം എന്ന് പറയുന്നത് ഈ ഗേറ്റ് ഒഴിവാക്കിയിട്ട് പോകാനുള്ള വഴി ഉണ്ടെന്നുള്ളതാണ്. അവിടെ വേറെ പാലങ്ങളൊന്നും വരാത്തത്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ ആ ഒരു പാലത്തുമ്പിലേക്ക് ട്രെയിൻ കയറുന്നത് വിടുന്നതാണെന്ന് വേണേൽ പറയാം. കണ്ടില്ലേ ആ ഒരു പാലം? കണ്ടില്ലേ? ഞാൻ കലാമണ്ഡലത്തിൽ കുറച്ച് കാലം പഠിച്ചിരുന്നല്ലോ. അതായത് ഒരു ജോലി തുടങ്ങിയത് കലാമണ്ഡലത്തിലാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. ചുട്ടിയാണ് പഠിച്ചിരുന്നത്. നമ്മുടെ ചുട്ടിയുടെ ഒരു എന്താ പറയുക, ആശ എന്നാ പറയാം, അധ്യാപകൻ്റെ വീട് പായംകുളത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ കോപ്പ് പണികൾ എന്ന് പറഞ്ഞാൽ കിരീടമൊക്കെ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ചില വീക്കെൻഡുകളിലൊക്കെ നമ്മൾ പോകുന്നത് ഈ ഒരു റെയിലിൻ്റെ സൈഡിൽ കൂടെ നടന്നു വന്നിങ്ങനെ നടന്നിട്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കുട്ടിക്കാലമാണ്. അപ്പോൾ കുട്ടിക്കാലത്തിന് കൂടി ഓർക്കാൻ കൂടി പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്ന കനാൽ പോലെ ഇതിൻ്റെ ഒരു വലിയ ഒരു പാലം നമ്മുടെ പള്ളിക്കടനുണ്ട്. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഞാൻ സിട്രോൺ C5 എയർക്രോസ് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ക്രേറ്റിൻ്റെ മുകളിൽ കൂടെ, അതായത് അടിയിൽ കൂടെ വെള്ളവും മുകളിലൂടെ പാലും ഉള്ള ഒരു സംഗതി. കിയ സെൽട്ടോസ് നമ്മൾ ഓടിച്ചു പോകുന്നത് ഉച്ചയ്ക്കാണെന്നുള്ളൊരു കാരണം കൂടി കൊണ്ടാണ്. അത് നല്ല വെയിലാണ്, പാലക്കാട് ഒക്കെ 40 ഡിഗ്രിയുടെ പുറത്താണ് ചൂടെന്ന് പറയുന്നത്. അപ്പോൾ വെന്റിലേറ്റർ സീറ്റ് അടക്കം എല്ലാം ഉള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് ഓടിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു രസവും അല്ലെങ്കിൽ ഒരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്കകത്ത് നിങ്ങളൊരു വോയിസ് കമാൻഡ് കേട്ടാണ്. അതായത് ഡീലർഷിപ്പിലെ വണ്ടിയാണ്, അപ്പോൾ ഇൻഷുറൻസ് കിയ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കിയ സെൽട്ടോസിനകത്ത് അവർ ഒരു ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയുക, ഡാഷ് ക്യാം. ഡാഷ് ക്യാം എപ്പോഴും ഉപയോഗപ്രദമാണ് കേട്ടോ. ഈ ഡാഷ് ക്യാം ശരിക്കും വെച്ചിട്ട് നല്ല രസമായിട്ടാണ് കേട്ടോ. ഈ ഡാഷ് ക്യാമിനകത്ത് അവർ ആ ഒരു വോയിസ് റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ളിൽ സംസാരിക്കുന്നത് ഞങ്ങളുടെ കാര്യമല്ലോ. അതാണ് ആ വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സോണറ്റ് ഓടിച്ചിട്ട് ശരിക്കും സെൽട്ടോസിലേക്ക് വന്നപ്പോൾ ടെക്നിക്കലി ഒരേ എഞ്ചിനും ഗിയർ ബോക്സും പേർന്ന വണ്ടിയല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം പ്രകടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നല്ല ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് പ്ലാറ്റ്ഫോം മാറിയ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് കാണാം. അവിടുന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്റർ കേട്ടോ. ഇത് ശരിക്കും ഫേമസ് ആണോ കേട്ടോ? അവരോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മാപ്പിട്ട് വന്നാലും മതി. ഒരു കനാൽ സൈഡിൽ കൂടെ പോകുന്ന റോഡാണ്. ആ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ 2-3 വഴികളുണ്ട്. അതായത് അമ്പലത്തിൻ്റെ മുന്നിലേക്കും പോകാം, പിന്നിലേക്കും പോകാം. ഞാൻ പറഞ്ഞ പിന്നിലേക്ക് പോകുന്നില്ല, കാരണം പിന്നിലാണല്ലോ ആ ഒരു ലൊക്കേഷൻ. ആ ലൊക്കേഷനാണ് പ്രത്യേകിച്ച് എല്ലാവരും പിടിക്കാറുള്ളത്. അതായത് ഇപ്പോൾ സേവ് ദ ഡേറ്റിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ആളുകൾ പിടിക്കാറുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് കാരണം കാണാനുള്ള ഭംഗി തന്നെയാണ്. അതായത് ഞാൻ മുമ്പ് MG ആയിട്ട് വന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ MG ആയിട്ട് വന്ന സമയത്ത് ആ ഒരു വയലിൽ ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും വരണ്ട് കിടക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ വേനൽ തന്നെയാണ്, ഒന്നും ഉണ്ടാവാൻ ചാൻസും ഇല്ല. എന്നാലും ആ ഒരു പരിസരങ്ങളൊക്കെ കാണാം. ഒന്ന് ചെറിയ റോഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ റോഡാണ്, ഒരു വണ്ടി കഷ്ടേ പോകുള്ളൂ. ആ റോഡിലൂടെ വന്നിട്ട് ഒരു വലിയ പാടത്തിന് നടക്കുക ആ ഒരു അമ്പലം കാണാം. ഇതാണ് വാഴാലിക്കാവമ്പലം. അപ്പോൾ സെൽട്ടോസ് വാഴാലിക്കാവമ്പലത്തിനാണ് നിർത്തിയിട്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിരുന്നു, വിടർന്ന് നിൽക്കുന്ന പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കൂടി കാണിക്കാം, ഭാരതപ്പുഴയുടെ അവസ്ഥ ഒന്ന് കാണാമല്ലോ. ശരിക്കും നമ്മൾ പാലത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഭാരതപ്പുഴയല്ല, ഒന്നുകൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ. അതായത് ആകെ പുല്ലൊക്കെ വളർന്ന് വെള്ളം തീരെ കുറഞ്ഞ് വേനൽക്കാലം ആയതുകൊണ്ടാണ്. ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇതുവരെയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട്. കൂടാതെ ഈ വയലിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ ആ ഒരു ഭീകരത കാണണമെങ്കിൽ മഴക്കാലത്ത് വരണം. അപ്പോൾ കിയ സെൽട്ടോസിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും ഈ പച്ചപ്പിനോട് അലിഞ്ഞു നിൽക്കുന്ന ഒരു കളറായിട്ട് ആ വെള്ളക്കളറിനെ കാണാം. എനിക്ക് ആ റൂഫ് കൂടി ഒന്ന് ബ്ലാക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം ആ റൂഫ് കൂടി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു അഴകി കൂടിയാണ്ട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വൈറ്റാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് റൂഫാണ് കുറച്ചുകൂടി ചേരുക. ശരിക്കും വലിയ വീലുകളൊക്കെ വന്നിട്ടുണ്ട് സെൽട്ടോസിന് 2022 ആ ഒരു എന്താ പറയുക റിഫ്രഷിൽ. അപ്പോൾ ഇത് അതിന് മുമ്പുള്ളൊരു മോഡലാണ്. 17 ചാലോസ് കാണാൻ നല്ല ഭംഗിയുണ്ടോ. കൂടാതെ 215 പ്രൊഫൈൽ ടയറാണ്, വലിയ ടയറാണ്. അതായത് നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ മോശം റോഡിലാണ് വരുന്നതെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സഞ്ചരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ.
അങ്ങനെ വാഴാലിക്കാവെന്ന് ഇറങ്ങി. വാഴാലിക്കാവിൻ്റെ ആ ഒരു പരിസരങ്ങളൊക്കെ കണ്ടു. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതായത് ഡെസ്റ്റിനേഷൻ എന്നല്ല പറയുന്നത്, ഞാൻ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മലമ്പുഴ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മലമ്പുഴ എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു യാത്ര അവിടെ തുടങ്ങണം ഇനി. ഇനിയിവിടെ ഈ ഒരു പയങ്കുളം ഈ ഒരു ഭാഗത്ത് അസുരം കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം കൂടിയുണ്ട് അവിടെ. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നില്ല, അവിടെ ഒരു വണ്ടി കൊണ്ടുപോയി നിർത്തി ഷൂട്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വണ്ടി ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ആ സ്ഥലം റിസർവ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പിന്നീടൊക്കെ പോകാം. അതായത് സോണറ്റും അല്ലെങ്കിൽ സെൽട്ടോസിനും അല്ലാണ്ട് വേറെ താറ് പോലുള്ള എസ് യു വികളൊക്കെ വരുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഞാൻ ആ ഒരു സ്ഥലം കീപ്പ് ചെയ്യാണ്. അവിടെയും ഈ പറഞ്ഞ മാതിരി ഒരു അത്യാവശ്യം നല്ല കൗതുകമുള്ളൊരു സ്ഥലം തന്നെയാണത് ഈ ഒരു ഭാഗത്ത്. പിന്നെയുള്ളത് കലാമണ്ഡലമാണ്, കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിനകത്ത് നമുക്ക് പോയിട്ട് വണ്ടി ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനോ പെർമിഷൻ വേണ്ടി വരും. പക്ഷേ ഒരു ദിവസം കലാമണ്ഡലം കാണാനൊരു വിസിറ്ററായിട്ട് പോവുക എന്നുള്ളൊരു മൈൻഡ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റിയേക്കും. അതിനുള്ള ശ്രമങ്ങളുണ്ട്. ഒന്നും കൂടി ഒന്ന് എന്താ പറയുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്കൊരു വണ്ടിയുടെ അവിടെയും പോവാം. അതായത് നമ്മുടെ നാട് പള്ളിക്കരയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെറുതുരുത്തിയുള്ള ആളുകളും അല്ലെങ്കിൽ പയങ്കുളത്തുള്ള ആളുകളും നമ്മുടെ നാട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് ഞാനിവിടെ വരാനുള്ള കാരണത്തിൽ. കാരണം നമ്മൾ യാത്ര ലോകം മുഴുവൻ ചെയ്യുമ്പോഴും നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടുകാരെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ആ യാത്രയ്ക്ക് വലിയ പ്രയോജനങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു പയങ്കുളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്തത് മായന്നൂർ റോട്ടിലേക്ക് വരുമ്പോൾ റോഡിനൊരു ഭംഗി കാണിക്കാം. അതായത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും തണുത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോവുക. ഇപ്പോൾ സെൽട്ടോസ് അതായത് സോണറ്റിലിരിക്കുന്ന അതേ എഞ്ചിനും ഗിയർ ബോക്സൊക്കെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് സെൽട്ടോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽട്ടോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പൽക്കസാർ അല്ലെങ്കിൽ പുതിയ ആ ഒരു കാരൻസ് ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഈ ഒരു സെൽട്ടോസിൻ്റെ ഒരു പ്രത്യേകത പവർ ടോർക്ക് ഫിഗറുകളിലല്ല, ശരിക്കും ആ ഒരു സോണറ്റ് കുറച്ചും കൂടി ക്യുക്കായിട്ട് തോന്നുമെങ്കിലും ഒരു ഇത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇത്തിരി നന്നായി മെച്ചുവേർഡ് ആയിട്ടുള്ള റൈഡൊക്കെ തരുന്ന വണ്ടിയാണ് ഈ ഒരു സെൽട്ടോസ്. ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും സെൽട്ടോസിൻ്റെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് സോണറ്റിനേക്കാളും എത്രയോ നല്ല വ്യത്യാസമാണ്. അജ ഗജാന്തരം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. കൂടാതെ ഇരിക്കുന്ന സീറ്റുകളിലെ വലിയ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. കൂടാതെ കാല് കൊടുത്താലേ ഇപ്പോൾ പവർ കുറവാണ്, കുറവെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ 13 ലക്ഷം രൂപയ്ക്കാണ് തോന്നുന്നു എച്ച് ടി ഈയുടെ ഡീസൽ, ബേസ് മോഡൽ അല്ല, ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലത്തെ മോഡൽ ഡീസൽ ആ ഒരു പ്രൈസിന് കിട്ടുമെന്നുള്ളതാണ് ഇതൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസൽ എനിക്ക് തോന്നുന്ന കാരണം. പക്ഷേ ടോപ്പിന് 20 ലക്ഷത്തിൻ്റെ പുറത്ത് വില വരുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഡീലാണ്. കാരണം നല്ല ഫ്ലഷ് ആയിട്ടുള്ള റൈഡുണ്ട്, കൂടാതെ അത്യാവശ്യം നന്നായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെ അത്യാവശ്യം നല്ലതാണ്, നല്ല സ്റ്റിയറിംഗ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പാഡ് ഷിഫ്റ്റ് ഉണ്ട്, ഇപ്പോൾ 6 സ്പീഡാണ്. അപ്പോൾ അത്യാവശ്യം റിലാക്സ് ചെയ്ത് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടി അല്ലെങ്കിൽ എസ് യു എന്നൊക്കെ ഒരു സെൽട്ടോസിന് പറയാം. ഒന്ന് കാലം കൊടുത്താൽ അങ്ങ് പാഞ്ഞ് കയറി പോകുന്ന ഒരു ഫീൽ ഉണ്ടോ? അതായത് അത്യാവശ്യം ക്യുക്കാണ് വണ്ടി. ഇപ്പോൾ ഒരു 1.5 ഡീസലിൽ കണക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ക്യുക്കായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് സെൽട്ടോസ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചേലക്കരയോട് അടുത്ത്. ചേലക്കര ആ റോഡൊക്കെ തന്നെ മാറുന്നുണ്ട്, ശരിക്കും റോഡ് പണി നടക്കുന്നുണ്ട്, റോഡ് വീതി കൂടുന്നുണ്ട്. ഇപ്പോൾ ചേലക്കരയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സംസ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്തിമഹാകാളം കാവ് എന്ന് പറയുന്ന ഒരു അമ്പലം ഈ ഒരു ചേലക്കരയുടെ ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ ചേലക്കര നിയോജക മണ്ഡലം എന്ന് കേട്ടില്ലേ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ. ഈ ഇടുങ്ങിയ റോഡുകളൊക്കെ ശരിക്കും ഈ ചേലക്കര ടൗണിനെ പാലക്കാട് അഗ്രഹാരങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഒരു മെയിൻ റോഡാണ്, മെയിൻ റോഡാണെങ്കിൽ കൂടി അപ്പുറത്ത് പോകുന്ന വീടുകളൊക്കെ കണ്ടെ. തൃശ്ശൂരിൽ നിന്ന് പഴയന്നൂര്, മായന്നൂര്, തിരുവില്ലാമല അങ്ങനെ ഉള്ള ഒരു റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൊർണൂർ വഴി എളുപ്പമാണെങ്കിൽ ഈ വഴി പോകുമ്പോൾ ഒരു രസം എന്ന് പറയുന്നത് ഈ റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് അധികം ചൂടില്ലാണ്ട് പോകാം. ചൂട് ബൈക്ക് യാത്രക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം തണലുള്ള റോഡാണ്, തണൽ റോഡായതുകൊണ്ട് നമുക്ക് നട്ടുച്ചയ്ക്കും സുഖമായിട്ട് ഓടിച്ച് പോകാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ ആ ഒരു എൻ്റെ ഒരു റോഡെന്ന് ഓടിച്ച ആ ഒരു പുഴയുടെ നടുവിലുള്ള ഒരു ബണ്ടിൻ്റെ മുകളിൽ ഓടിച്ചൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പൊതുവെയുള്ള ലൊക്കേഷനുകളിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. നല്ല വളവും തിരിവുകളും ഉണ്ട്, നല്ല എന്താ പറയുക ഘാട്ട് റോഡുകളെ പോലുള്ള റോഡ്, അതുപോലുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിശക്തിയാണെങ്കിൽ കൂടി അങ്ങനത്തെ റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഹാൻഡ്ലിങ്, നമ്മൾ ഈ സെൽട്ടോസിൻ്റെ ഹാൻഡ്ലിങ്ങിന് സംസാരിക്കണം. അതായത് സെൽട്ടോസിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നല്ല ഹാൻഡ്ലിങ്ങുള്ളൊരു എസ് യു വി എന്നൊക്കെ സെൽട്ടോസിന് പറയാം. അപ്പോൾ ഡസ്റ്റ് വരുന്നു, ഡസ്റ്റ് എന്ന് പറയുമ്പോൾ മാജിക് കാർപ്പറ്റ് റൈഡ് എന്നൊക്കെ നമ്മുടെ ഒരു ചെറിയ വണ്ടികളിൽ കേട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് ഡസ്റ്റ്. അപ്പോൾ ഡസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ ആവാം. ഡസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മോശം റോഡിൽ 15 വീലുകൾക്ക് അത്ര പ്രശ്നമല്ല. അതായത് 15 ചേർന്ന് കുറച്ചുകൂടി നല്ലത് ഒരു ടയർ വാള് കൂടിയ ഒരു വീല്. പക്ഷേ ഈ ഒരു വീലിനും അല്ലെങ്കിൽ ഈ ഒരു ടയർ സൈസിന് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും തരുന്നുണ്ടെന്നാണ്. ബോഡി റോള് എസ് യു വിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളൊരു നല്ല കാര്യമായിട്ട് ഞാൻ പറയാം. അതായത് ഞാനിപ്പോൾ തിരൂർ ഓടിക്കുമ്പോഴേക്കും വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സീറ്റ് നമ്മളെ ഹഗ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയും ആ ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ 1.5 ഡീസൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെപ്പിയാണ്. പിന്നെ 6-ാമത്തെ ഗിയറിൽ നമ്മൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം റിലാക്സ് ചെയ്ത് ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. അതായത് നമ്മളൊരു ഹൈവേ കയറിയിട്ട് ഒരു 80-90 സ്പീഡ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ ഏകദേശം 1800-1900 RPM ഇങ്ങനെ തത്തി കളിച്ചുകൊണ്ട്
കൊണ്ട് നിൽക്കും. അപ്പോൾ നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പം ഇന്നലെ ഞാൻ ഓടിച്ചു വന്ന ഒരു ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 17.5 kilometer ശരിക്കും ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കാണിച്ചു. അപ്പോൾ ഡീസലുകൾ പ്രത്യേകിച്ച് എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ BS6 ഈ ഒരു വണ്ടി അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. 1.5 liter എഞ്ചിൻ്റേതായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒക്കെ തന്നെ വണ്ടിക്കുണ്ട്. ഓടിക്കാൻ നല്ല ഫൺ തരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയണം. ഈ ഒരു റോഡിൽ ഓടിക്കുമ്പോൾ ശരിക്കും ഒരു ബോറിംഗ് ആയിട്ടുള്ള ഡ്രൈവായിട്ടുള്ള തോന്നുന്നു, നല്ല ഫണ്ണായിട്ടുള്ള ഡ്രൈവായിട്ടുള്ള തോന്നുന്നത്. അതായത് അതിന് കാരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സോണറ്റിൻ്റെ സ്റ്റിയറിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് കുറച്ചുകൂടി അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, വളരെ നല്ലതാണ്. അതായത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്, നല്ലൊരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നത്. സ്റ്റിൽ ലൈക്ക് ഹുണ്ടായി അല്ലെങ്കിൽ കിയ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി സോണറ്റിൻ്റെ കുറച്ചും കൂടി ഒരു ലൂസായിരുന്നു സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ വീഡിയോയിൽ. അതായത് നമുക്കൊരു ഇത്തിരി ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഒരു ഹാൻഡിലിംഗ് ഉള്ള വണ്ടി എന്നൊക്കെ പറയാം. പിന്നെ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നമല്ല ഒരു കാര്യമെന്ന് പറയുന്നത് ഹാരിയർ അല്ലെങ്കിൽ ഹെക്ടർ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള കുറച്ചുകൂടി വലിയ വണ്ടികൾ കാണാൻ വലുപ്പമുള്ള വണ്ടികൾ കൂടി ഒരു പ്രൈസ് റേഞ്ചിലുണ്ട് എന്നുള്ളതാണ് സെൽട്ടോസിൻ്റെ ഭാഗത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പഴയന്നൂർ തിരുവല്ല അങ്ങനെയാണ്, നമ്മൾ ഒറ്റപ്പാലം, അത് മായന്നൂർ വഴി ഒറ്റപ്പാലം പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാനുണ്ട്, അത് ഷോർട്ട് കട്ടല്ല ലോങ് കട്ടാണ്. ഈ റോഡ് ശരിക്കും അടിപൊളി റോഡാണ്. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സാക്കാൻ പാടില്ലാത്ത റോഡാണ് കൊണ്ടാഴി മായന്നൂർ റോഡാണത്. അപ്പോൾ ഏകദേശം 1 kilometer റോഡാണ്. ഈ 1 kilometer റോഡെന്ന് പറയുന്നത് ശരിക്കും കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീൽ തരുന്ന റോഡാണ്. അതായത് കാടിനുള്ളിലൂടെ പോകാവുന്ന ഫീൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും മരങ്ങളുണ്ട്. തേക്കിൻ കാട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറച്ചധികം മരങ്ങളുണ്ട്. തേക്കിൻ കാട് എന്ന് പറഞ്ഞാൽ തേക്കുകളുണ്ടെന്നേ ഉള്ളൂ, തേക്കിൻ കാടെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ റോഡിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നല്ലതാണ്. അതായത് ചെറിയ റോഡാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ഒരു റോഡാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു റബ്ബർ സ്റ്റേറ്റ് റബ്ബർ വെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും റബ്ബർ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു വെളിച്ചം. മുമ്പൊന്നും ഇവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. അതായത് ഇരുട്ടെന്നല്ല കാടിൻ്റെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഈ റോഡിൽ വണ്ടികളും കുറവായിരിക്കും. അതായത് വണ്ടികൾ കുറവ് പറഞ്ഞാൽ ബസ്സുണ്ട്, മായന്നൂർ ഒറ്റപ്പാലം ആ ഒരു ബസ്സുകളുണ്ട്. അതല്ലാണ്ട് കാര്യമായിട്ടുള്ള വണ്ടികളൊന്നും കാണില്ല. പിന്നെ ഇവിടെ ഈ ഒരു തിരുവമുളകിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും ഹാൻഡിലിൻ്റെ കാര്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുടെ ഹാൻഡിലിംഗ് എന്നത് പറയാം. അതായത് സെൽട്ടോസ് ഓടിക്കാൻ നല്ല രസമുള്ളൊരു വണ്ടിയാണ്, പ്രത്യേകിച്ച് ഡീസൽ മോഡൽ. ഇപ്പോൾ ഇതിൻ്റെ 1.4 turbo വിത്ത് 7-speed ഡീസൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ടോർക്ക് കൗണ്ടർ നല്ലതാണ്. ഈ ഒരു മാനുവൽ മോഡലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഫൺ ഫാക്ടറുള്ള വണ്ടി. ഇനി ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ ഞാൻ വണ്ടി നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പുല്ലുകളുണ്ടായിരുന്നു, നിറച്ച് ഇങ്ങനെ പുല്ലുകൾ വളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുല്ലുകളില്ല, ആ ഒരു പുല്ലുകളുടെ സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള നല്ല സമയം. എൻ്റെ വർക്ക് ഞാൻ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. വെറുതെ വന്നിട്ട് അങ്ങ് ഉള്ളിലേക്കൊക്കെ കയറി പോവും. കൂടാതെ ഇതുകൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും. അതുമാത്രമല്ല യാത്രയ്ക്കായിട്ട് ഇങ്ങനെ നമ്മളെപ്പോലുള്ള ആളുകളുണ്ടാവും. പൊതുവെയുള്ള കാഴ്ചയാണെന്ന് പറയാൻ വന്നതാണ് കൊയ്ത്തിയന്ത്രം വെച്ചിട്ട്. പക്ഷെ കൊയ്ത്തിയന്ത്രം അല്ല അത്, അത് കുഴൽക്കിണർ അടിക്കുന്ന യന്ത്രമാണ്. ടെക്നിക്കലി നമ്മൾ രണ്ടാമത്തെ പാലമാണ് കിടക്കാൻ പോണത്. ഇത് ഒറ്റപ്പാലം മായന്നൂർ പാലമാണ്. ഇവിടെ ടോൾ ഉണ്ടായിരുന്നു, ടോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ പാലം വന്നതോടുകൂടിയിട്ട് ഒറ്റപ്പാലത്തേക്കുള്ള യാത്ര സുഖവുമായി എന്നൊക്കെ പറയാവുന്നൊരു കാര്യമാണ്. ഈ പാലം വന്നപ്പോൾ അത് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ചുംബന സമരത്തിൻ്റെ ഒരു സമയമാണ് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ കാറിൻ്റെ മുകളിൽ, അതായത് ഓൾട്ടോയുടെ മുകളിൽ ഒരു കിസ് ഇട്ട് കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കി ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് വലിയ പാലമാണ്. ഇത് ആ ഒരു പുഴയുടെ അവസ്ഥ ഒന്ന് ശരിക്കും കാണാം. ആ സൈഡിൽ കണ്ടില്ലേ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നു. വേനൽക്കാലം ശരിക്കും പുഴയൊക്കെ ആർന്ന് തിന്നുന്നുണ്ട്. അതെല്ലാ വേനൽക്കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടോ, ഒരു മഴ അങ്ങ് പെയ്താൽ അല്ലെങ്കിൽ ഒന്ന് മഴക്കാലം വരുമ്പോൾ അതൊക്കെ ആ ഒരു പുല്ലും എല്ലാം പോയി ശരിക്കും ഭാരതപ്പുഴയുടെ രൗദ്രഭാവത്തിലേക്ക് അങ്ങ് മാറും. ഞാൻ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞില്ലേ ആ പുഴയുടെ അവസ്ഥ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ഒരു വഴി കയറുന്നെങ്കിൽ കുഴപ്പുള്ളിക്ക് എത്തുമായിരുന്നു. ഈ ഒരു വഴി വന്നപ്പോൾ നേരിട്ട് ഒറ്റപ്പാലത്തേക്ക് എത്തി. അതായത് ഒറ്റപ്പാലം മായന്നൂർ പാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ
പറഞ്ഞു കാണിച്ചിരുന്ന കാര്യങ്ങളല്ല, അതായത് കോമൺ റൂട്ടാണ്, എല്ലാവരും പോകുന്ന വഴിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ശരിക്കും നമുക്ക് ആ ഒരു മലമ്പുഴ കയറി പാലക്കാട് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുന്നു. അപ്പോൾ സെൽട്ടോസ് ഓടിച്ച് വന്ന ഇത്രയും ദൂരത്ത് വന്ന ആ ഒരു അവസ്ഥയിലും എനിക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ USP തോന്നിയത്, ഇതിൻ്റെ ഒരു സ്പേസും ഒരു ഡ്രൈവബിലിറ്റിയും കൂടാതെ ഈ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. അതായത് ഈ ഒരു ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടെന്നുള്ളത് ശരിക്കും ഒരു ഹൈലൈറ്റ് പോയിന്റ് തന്നെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിലേ വിലയൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് പെട്രോളിനൊക്കെ മാരക വിലയാണ്. അപ്പോൾ ഡീസലെങ്കിൽ ഡീസൽ എന്നുള്ളൊരു അവസ്ഥയിൽ വാങ്ങിക്കഴിയുമ്പോൾ അത്യാവശ്യം മൈലേജൊക്കെ വേണം, SUV ആണ്. അപ്പോൾ HTE+ എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു റിലവൻസ് കാണണം. ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ ഇറങ്ങിയപ്പോൾ 10 ലക്ഷം താഴെയായിരുന്നു വില പെട്രോൾ മോഡലിന്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് 13 ലക്ഷം രൂപയോളമാണ് എന്നോട് പറഞ്ഞത്. അതായത് HTE+ എഞ്ചിനും ഗിയർ ബോക്സും എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ സെയിം ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ കുറേ അധികം ഫീച്ചേഴ്സും ഈ ടയറിൻ്റെ അലോയ് വീൽഡ് ആവില്ല, ടയറിൻ്റെ സൈസ് വ്യത്യാസമായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് റിയർ വൈപ്പർ ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ സെൽട്ടോസ് എന്ന് പറയുന്ന ഒരു വണ്ടി, സെൽട്ടോസ് എന്ന് പറയുന്നൊരു വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നു. ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കാറ്റഗറി വണ്ടികൾ നോക്കുന്ന ആൾക്കാർ, നമ്മൾ പറഞ്ഞൊരു സെനാരിയോ ഇപ്പോൾ ആസ്പയർ പോലുള്ള വണ്ടികളൊക്കെ മാറ്റി അടുത്തൊരു അപ്ഗ്രേഡ് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സോണറ്റ് ഫുൾ ഓപ്ഷൻ വാങ്ങുകയാണോ സെൽട്ടോസ് ബേസ് മോഡൽ മേടിക്കുകയാണോ നല്ലത് വെച്ച് ഞാൻ പറയും സെൽട്ടോസിൻ്റെ ബേസ് മോഡലാണ്. കാരണം കാണുന്ന ഒരു കാഴ്ചയിൽ അടുത്ത കാറ്റഗറി വണ്ടി കിട്ടുന്നുള്ളതും ഡ്രൈവബിലിറ്റി കുറച്ചുകൂടി കൂടുന്നതും സ്പേസും ഒക്കെയാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാലക്കാട് നിന്ന് മലമ്പുഴയ്ക്ക് തിരിഞ്ഞു. അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഉപയോഗിച്ച് നമ്മൾ നാവിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു നാവിഗേഷൻ പറയുന്നത് ഇൻബിൽറ്റ് നാവിഗേഷനിലുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയെ നമ്മൾ അത്ര കാര്യമായിട്ട് എന്താ പറയുക ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുമാത്രമല്ല നമ്മളാ ഒരു സാധാ നാവിഗേഷൻ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തോന്നി. അത് പക്ക ആ ഒരു ഡെസ്റ്റിനേഷനൊക്കെ പക്കയാണ്. അത് നമ്മുടെ ഒരു റൂട്ടൊക്കെ തന്നെ ഷോർട്ട് കട്ട് ആയിട്ട് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ അത്ര ആക്യുറസി ആ ഒരു മാപ്പ് കാണിച്ചു. പിന്നെ ആ മാപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡയറക്ഷൻസ് ആ ഒരു മീറ്ററിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സൗകര്യമാണ്. സെൽട്ടോസിൻ്റെ ഒരു വേരിയൻറ്റുകൾ കാര്യം പറഞ്ഞാൽ വേരിയൻറ്റുകൾ ബഹളമാണ് കെ സെൽട്ടോസിന്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഡീസലിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയാം. അതായത് 115 PS 250 NM ഇതിൻ്റെ സ്പെക് എന്ന് പറയുന്നത്. 1.5 L ഡീസൽ എഞ്ചിനാണ് വിത്ത് ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഒരു ടോർക്ക് ഓട്ടോമാറ്റിക് കൂടി വണ്ടിക്ക് കൂടാതെ DCT അല്ലെങ്കിൽ 1.4 ടർബോ പെട്രോൾ മോഡൽ കൂടി ഉണ്ട്. അതല്ലാണ്ട് തന്നെ വേരിയൻസ് കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു SUV എന്ന് പറയുന്ന ഈ ഗണത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗണത്തിൽ ഓടിക്കാൻ രസമുള്ള വണ്ടികളിൽ ഇപ്പോൾ ഞാൻ പറയാം 2 L മൾട്ടിജെറ്റിനെ മാറ്റി നിർത്തേക്കാം. അതായത് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനുള്ള 2 L എഞ്ചിനുള്ള ആ ഒരു ഹാരിയറിനെ ഹെക്ടറിനെ മാറ്റി നിർത്താം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ്, ഓടിക്കാൻ നല്ല രസമുണ്ട്. സോണറ്റിൽ നിന്ന് ഈ ഒരു സെൽട്ടോസിലേക്ക് വരുമ്പോൾ അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സോണറ്റിൻ്റെ ഒരു ടോപ്പിൻ്റെ വരുന്നതിൻ്റെ പ്രൈസിന് ഇതിൻ്റെ ഒരു ബേസ് വരുന്നതെങ്കിൽ 2nd HTE+ ഡീസലൊക്കെ കിട്ടുന്നതായിരിക്കാം. അതായത് എഞ്ചിനും ഗിയർ ബോക്സ് സെയിം ആണല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓടിക്കാൻ നല്ല രസമുള്ള ഒരു SUV നോക്കുന്ന ആൾക്ക് ഒരു അത്യാവശ്യം കൂടിയ കാര്യങ്ങളുള്ള വണ്ടി ഒരു 15 ലക്ഷം താഴെ കിട്ടണമെങ്കിൽ ഈ ഒരു വണ്ടി ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നി. ഇപ്പോൾ ഒരുപാട് പോസിറ്റീവുകൾ പറഞ്ഞ വണ്ടിക്ക് അത്യാവശ്യം നെഗറ്റീവുകൾ അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ഒരു പോരായ്മകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ഒത്തിരി നോച്ചായിട്ട് തോന്നി. അതായത് ഷിഫ്റ്റ് സ്ലോട്ടിൽ നിന്നൊക്കെ കറക്റ്റാണ്, പക്ഷേ ഒത്തിരി നോച്ച്നെസ് തോന്നി. കൂടാതെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്തൂസിയാസ്റ്റിക് ടേസ്റ്റ് സ്റ്റിയറിംഗ് ഒന്നുമല്ല. ഇപ്പോൾ സോണറ്റിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ മികച്ച സ്റ്റിയറിംഗ് ആണ്. എന്നിരുന്നാൽ കൂടി ഈ ഒരു സ്റ്റിയറിംഗിന് അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം നല്ല സസ്പെൻഷൻ ആണ്. ഈ 15 wheelനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 16 wheel തന്നെയാണ്. 16 wheel കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്ന വില മോശം റോഡിൽ, അതായത് ഈ ഒരു താഴേക്കൊന്നും ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചൊരു മോശം റോഡിലൊക്കെ ഒരു ഇത്തിരി കൂടി എന്താ പറയുക സുഖമായിട്ട് ഓടിക്കാൻ പറ്റൊരു വണ്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി വീൽ അതായത് ടയറിൻ്റെ വോൾ ഹൈറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. പക്ഷേ പോസിറ്റീവ്സ് ആണ് കൂടുതൽ. ഇപ്പോൾ 100% കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ 90% പോസിറ്റീവും 10% നെഗറ്റീവും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു സെൽട്ടോസ് മികച്ചൊരു ഓപ്ഷനാണെന്ന് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോണറ്റ് ടോപ്പെൻഡ് വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടത്തിനും ഫീച്ചേഴ്സിനും വേണ്ടി അത് വാങ്ങാം. അതല്ല ഡ്രൈവബിലിറ്റിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കൂടിയ സ്പേസുള്ള വണ്ടിയാണ് വേണ്ടതെങ്കിൽ ഈ സെൽട്ടോസ് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ മലമ്പുഴ ഗാർഡനിലെത്തി. മലമ്പുഴ ഗാർഡനിലെത്തി എന്ന് പറയുമ്പോൾ ആ ഒരു പറത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇറങ്ങുന്നില്ല. അതാണ് മലമ്പുഴ ഗാർഡൻ. ഈ ഒരു ഗാർഡനിൽ റോപ്പ് അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടി പറയാണ്. അപ്പോൾ റോപ്പ്വേ കയറണമെങ്കിൽ കയറാം, അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞ് വീണ്ടും മാസ്കൊക്കെ വേണം നിയമമായിട്ടുണ്ടെങ്കിൽ കൂടി അധികം ആളുകളുണ്ട്, അധികമല്ല ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ആളുകളെ കാണാം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കവ ആയതുകൊണ്ട് നമ്മളിവിടെ എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്തായാലും ഒരു
ടേൺ എടുത്തിട്ട് അങ്ങ് കവയിലേക്ക് പോകാം. കവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആരോ ഒരാൾ താറ് കൊടുന്ന് മറിച്ചിട്ടൊക്കെ അവിടെ, അത് ഒരു വലിയ പ്രശ്നമൊക്കെ ആയി, നിയമപ്രശ്നമൊക്കെ ആയിണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഇനി. അപ്പോൾ ആ റോപ്പിൽ നോക്കി കയറിയിട്ടുണ്ട്, നല്ല രസമാണത്. ഇപ്പോൾ എന്തായാലും കയറാനൊന്നും സമയമില്ല. ഇപ്പോൾ സെൽട്ടോസ് ആണ് താരം, റോപ്പ് അല്ല. അപ്പോൾ റോപ്പിലേക്ക് പിന്നീടേക്ക് വരാം. എന്തായാലും നല്ല ഭംഗിയുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഈ ഒരു മരങ്ങളുടെ മുകളിൽ കിടന്ന ആ വേരൊക്കെ ഉണ്ടല്ലേ, രസമുണ്ട്. ഇത് റോപ്പിയുടെ കുറച്ചും കൂടി ഒന്ന് നല്ല പിക്ചറോടെ കാണാം. ഈ കവ എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നമ്മളിവിടെ മുമ്പ് ഏതൊക്കെയോ മാഗസീനിലൊക്കെ നമ്മളിതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ വണ്ടി ഇറക്കി നിർത്തി, വെള്ളത്തിനവിടെ നിർത്തി ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ അടച്ചു കെട്ടിയാണ്. അപ്പോൾ റൂട്ട് കൂടെ വണ്ടി ഓടിച്ച് പോയി കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു രസമുള്ള സ്ഥലം എന്നാണ് ഇപ്പോൾ ആ ഒരു കവയുടെ സ്ഥലത്ത് പറയാനുള്ളത്. മലമ്പുഴ എന്ന് വരുമ്പോൾ ആനക്കൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് വേണം. ആ ലെഫ്റ്റിലേക്ക് വന്നാൽ മലമ്പുഴ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ബോർഡ് വേണം. അപ്പോൾ അവിടെ അനാവശ്യ യാത്രകൾ കൂടെ ആ ഒരു ബോർഡ് വെച്ചിട്ട് കോവിഡ് കാലത്തെയാണ്, കർവി ആയിട്ടുള്ള റോഡാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സെൽട്ടോസിൻ്റെ ആ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഹാൻഡിലിംഗ് ഒക്കെ നോക്കാൻ ഇതിലും നല്ല വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, എസ് യു വി സ്റ്റാൻഡേർഡ്സിൽ അത്യാവശ്യം നല്ല വണ്ടിയായിട്ട് ഒരു തോന്നലുള്ളവാക്കിയ വണ്ടി തന്നെയാണ് ഈ ഒരു സെൽട്ടോസ്. അതായത് 1.5 ലിറ്റർ എഞ്ചിൻ്റെ ഈ ഒരു പവറും പെർഫോമൻസും മാത്രമല്ല, ഈ ഒരു ഹാൻഡിലിംഗ് കൊള്ളാം. 15 വീലുകളിൽ അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അത് പറയേണ്ടതുണ്ട്. പിന്നെയുണ്ടോ, ഞാൻ ആ ഒരു ട്രെയിനിങ് ഒന്ന് അമർത്തിയോട്ട് എടുത്താലും വണ്ടി വലിയ കാര്യമായിട്ട് ഡ്രാമയൊന്നും ഇല്ലാതെ തിരിഞ്ഞു പോകുന്നില്ലേ. അപ്പോൾ രസം കൊണ്ട് ഓടിക്കാനായിട്ടുള്ളത് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. കിയ സെൽട്ടോസിൻ്റെ ലുക്ക് എലഗൻ്റാണ്. അതായത് ഈ ഒരു LED ഹെഡ്ലാമ്പ് ആണെങ്കിലും അതിന് താഴെ കൊടുത്ത ആ മൂന്ന് വരകളായിട്ടുള്ള LED ഇൻഡിക്കേറ്റർ ആണെങ്കിലും താഴെ കൊടുത്തുള്ള ആ വെർട്ടിക്കലി മൗണ്ട് ചെയ്ത ആ ഒരു ഫോഗ് ലാമ്പും എല്ലാം LED ആണ്. അതെല്ലാം തന്നെ കാണാൻ മനോഹരമാണെന്ന് കാണാം. ഇനി പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ, കൂടാതെ ഈ ഒരു ക്രോം എലമെൻ്റ് കണ്ടോ. അതായത് ഫ്രണ്ട് നിന്ന് ഇട്ട് കയറിയിട്ട് ഈ ഒരു ഡിസൈൻ എലമെൻ്റൊക്കെ തികച്ചും നല്ല ഭംഗിയിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ആ ഡയമണ്ട് പോലുള്ള ഡിസൈൻ ഈ ഗ്രില്ലിൻ്റെ മുൻഭാഗത്ത് മുഴുവനായി തന്നെ ഉണ്ട്. അത് മാത്രമല്ല, താഴെയായിട്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആ ഒരു എലമെൻറ്റ് ആ ഒരു താഴെയുള്ള ഈ ഒരു ക്രോം എലമെൻറ്റോട് കൂടി ചേർന്നിട്ട് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ താഴെയായിട്ട് എടാമാണ്, എടാമിന് താഴെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. അതിനും താഴെ ആ ഒരു ഫ്ലാപ്പ് ഉള്ള ഭാഗം കണ്ടോ. ഇനി ഈ ഫോഗ് ലാമ്പ് വെച്ചാൽ ആ ബ്ലാക്ക് ഇൻസേർട്ടിലാണ്. ആ ബ്ലാക്ക് ഇൻസേർട്ടിന് ഈ ഒരു എഡാമിൻ്റെ ഗ്രില്ലായിട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നല്ല ഭംഗിയുള്ള മുൻവശമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു സെൽട്ടോസ്. പാർക്കിംഗ് സെൻസർ ഒന്നുകൂടി കാണിക്കാം, അടുത്ത് കാണിക്കാം. ടോക്ക് എന്ന് പറയുന്നത് വലതുവശത്താണ്. അതിന് മുകളിൽ കൊടുത്ത ആ ഒരു ആരോ ഉണ്ടോ താഴേക്ക് വിളിച്ച് തുറക്കുന്നുള്ളത്. ഇനി LED ഹെഡ്ലാമ്പിനകത്തുമുണ്ട് ചില പ്രത്യേകതകൾ. അതായത് 4 യൂണിറ്റുകളായിട്ട് കൊടുത്തുള്ള ആ ഒരു 4 പീസ് LED ലൈറ്റിനകത്ത് ഈ ഒരു ക്രോം ഇൻസേർട്ടുകളുണ്ട്. അപ്പോൾ DRL കൂടി അടങ്ങിയ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയുന്നത് വലുതാണെന്ന് കാണാം. അതായത് DRL എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ DRL തികച്ചും വലുതായി തന്നെ നമുക്ക് ആ ഒരു രാത്രി കാണാൻ പറ്റും. അത് തികച്ചും ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ്. ഇനി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കിയയുടെ പുതിയ ലോഗോയെക്കുറിച്ച് നമ്മൾ പല വണ്ടികളും പറഞ്ഞു. ഫോർ എക്സാമ്പിൾ കാരൻസിൽ പറഞ്ഞു ആ ഒരു കിയയുടെ ലോഗോ ഉണ്ടോ. ഇനി ബോണറ്റിൻ്റെ മുകളിൽ ആ ഒരു ബോഡി ലൈനൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ ഈ ഒരു കട്ടിങ് മുറുകെടുത്ത ഭാഗം തികച്ചും മനോഹരമാണെന്ന് പറയേണ്ടതുണ്ട്. ഇനി ആ ഗ്ലാസിൻ്റെ മുകളിൽ ആ ഒരു കട്ടിങ് അല്ലേ, ഈ കട്ടിങ് ഞാൻ കാരൻസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബ്ലാക്ക് ഇൻ സൈഡിലേക്ക് കയറി വെച്ചാൽ ആ ഒരു വൈപ്പ് ഡിസൈൻ ഒക്കെ തന്നെ മനോഹരമാണ്. ഇനി ഈ ഒരു വണ്ടിക്ക് ഓട്ടോ ഹെഡ്ലാമ്പ്സ് ഉണ്ട്. ആ ഒരു ബമ്പറിൽ ഞാൻ പറഞ്ഞ എഡാമിൻ്റെ കണക്ഷൻ ഫോഗ് ലാമ്പിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് തികച്ചും വലുതായി തന്നെ വണ്ടിയെ ചുറ്റപ്പെട്ട് കിടന്നുണ്ട്. അത് മാത്രമല്ല, വശങ്ങളിൽ ഒരു ചെറിയ മെറ്റൽ ഇൻസേർട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റൽ ഇൻസേർട്ടും ഈ ഒരു ബോഡി കളറിൻ്റെയും രണ്ട് വശങ്ങളിലും ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കാണാം. അപ്പോൾ ഒരു ഡിസൈൻ എലമെൻ്റ് അടുത്ത് കാണാം. കൂടാതെ ഇവിടെ ഒരു കട്ടിങ് കൂടി കാണുന്നുണ്ട് എന്നാണ് കേട്ടോ. ആ ഡോറിൻ്റെ ഓപ്പണിങ്ങിനോട് കൂടി ചേർന്നത്. ഇനി ആ ഒരു സൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ ആക്സസറിയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു മിററിൻ്റെ പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ മിറർ വണ്ടി ലോക്കാണെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെൽക്കം ആയിട്ട് വെൽക്കം ഗെസ്റ്ററായിട്ട് ആ മിറർ അങ്ങ് തുറക്കും. കൂടാതെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു A pillar എന്ന് കാണാം.
ഇനി വലിയ 17 ഇഞ്ച് വീലുകളാണ് സെൽറ്റോസിന്, മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ്. അപ്പം എൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 215 ആണ്, അത് 215 പ്രൊഫൈലിൻ്റെ ടയറാണ്. അപ്പോൾ വലിയ ടയറും വലിയ വീലുകളുമാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. 215/60R15 സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൺ മെറ്റൽ ഫിനിഷിൽ അലോയ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സറി ആയിട്ടുള്ള ഈ സ്റ്റാറ്റ്സപ്പ് വെച്ചാൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു ഒത്തിരി വ്യത്യാസം വരും. എന്നിരുന്നാൽ കൂടി ബൈക്കുകളിലേക്ക് ആ ഒരു കടന്നുകയറ്റം ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൈഡ്സ്റ്റെപ്പ് ഉപയോഗപ്പെടും. അതായത് സാധാരണക്കാർക്ക് കയറാനായിട്ട് ആ ഒരു സൈഡ്സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ച് പ്രായമായവർക്ക് അത് ശരിക്കും ഉപകാരപ്പെട്ടേക്കാം. ഇനി ഡോർ ഹാൻഡിൽ ക്രോമിലാണെന്ന് കാണാം. കൂടാതെ ഈ ഒരു അലുമിനിയം കളറുള്ള ആ ഒരു റൂഫ് ഉണ്ട്. അപ്പോൾ ക്രെറ്റയായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സെൽറ്റോസിന് പനോരമിക് അല്ല സൺറൂഫ് എന്നുള്ളതാണ്, സാധാരണ ഒരു സൺറൂഫാണ്. ഇനി ഈ ഒരു വണ്ടിക്ക് ഷാർക്ക് ഫിൻ ആണ് ആ ഒരു ആൻറ്റന എന്ന് പറയുന്നത്. ഇനി മുന്നിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്രോമിൻ്റെ ആ ഒരു അതിപ്രസരം ഉണ്ടല്ലോ, അത് വശങ്ങളിലും കാണാം. അതായത് ഈ ഡോറിൻ്റെ ഈ ഒരു ബീഡിങ് എന്ന് പറയുന്നത് ക്രോമിലാണ്, അത് ബോർഡർ ലൈൻ എന്ന് പറയാം. കൂടാതെ പിന്നിലായിട്ട് ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ബാക്കി എന്നോണം ക്രോമുണ്ട്. ഈ ക്രോം പീസാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് റൂഫ് എന്നുള്ള തോന്നൽ ഉള്ളാക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ മുൾഭാഗം ബ്ലാക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഡുവൽ ടോണാണ് കളറെങ്കിൽ അടിപൊളിയാണ്. ചില വണ്ടികൾ നമ്മൾ കണ്ടു ഡുവൽ ടോണിലാണ്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളത് പറയേണ്ടതുണ്ട്. കൂടാതെ ഈ ഒരു ബി പില്ലർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കിയ സെൽറ്റോസിൻ്റെ ആ ഒരു റൂഫ് റെയിലിന് പ്രത്യേകത ഉണ്ട്. അതായത് മുന്നും തുടങ്ങിയിട്ട് പിന്നിലിങ്ങനെ വായുവിൽ നിൽക്കുന്ന പോലുള്ള ആ ഒരു രൂപത്തിലാണത്. അപ്പോൾ പിന്നിലൊരു സ്പോയിലർ ഉണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് സ്പോയിലർ എന്ന് പറയുന്നത്. ആ സ്പോയിലറിന് താഴെ യുഒ പവർ ടു കണക്ട് എന്നുള്ള ആ ഒരു ലോഗോ ഉണ്ട്. അതായത് ഇതിനൊരു മൊബൈൽ ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ റിയർ വൈപ്പർ 24 കാണാം. ഇനി ക്രോം പിന്നിലുണ്ട്, ആ ക്രോമിലാണ് ഈ ഒരു കിയയുടെ ആ ഒരു ലോഗോ ഉള്ളത്. ഇനി ഇവിടെ കണ്ടൊരു കൗതുകം പറയാം. ഈ ഒരു രണ്ട് യൂണിറ്റായിട്ട് നിൽക്കുന്ന ടെയിലാമിനകത്തേക്ക് കയറ്റി വെച്ച പോലെയാണ് ഈ ക്രോം ബാർ എന്ന് പറയുന്നത്. അതിനകത്താണ് ആ റിവേഴ്സ് ലൈറ്റ്. എൽ ഇ ഡി ലൈറ്റാണ് ഈ ടൈലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള മൈന്യൂട്ട് ഡീറ്റെയിലെല്ലാം കണ്ടില്ലേ. ഇനി ശരിക്കും 5 എണ്ണമാണെന്ന് വേണമെങ്കിൽ എണ്ണിക്കാണ് കേട്ടോ. ഇനി താഴെയായിട്ട് റിഫ്ലക്ടർ ഉണ്ട്. ഈ ബോഡിയുടെ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയില്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഓർഡറിൽ ഇത് കൊള്ളില്ലാന്ന് തോന്നിയിട്ടായിരുന്നു, പക്ഷേ പിന്നെ കണ്ടുകൊണ്ട് എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായി എന്നുള്ളതാണ്. ബെമ്പറിൽ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ആ ഒരു എക്സോസ് ട്രിപ്പുള്ള ഭാഗം കാണാം. ശരിക്കും ഡിഫ്യൂസർ പോലെ കൊടുത്തിട്ടുണ്ട്, അത് അലുമിനിയം ഫിനിഷാണ്. കൂടാതെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് കൂടിയുണ്ട്. അപ്പോൾ പിന്നിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് കാണാം. ഒരുപാട് വേരിയൻറ്റുകളുള്ള ഈ വണ്ടിക്ക്, അതായത് ഒരുപാട് വേരിയൻറ്റുണ്ട്, വായി കൊള്ളാത്ത വേരിയൻറ്റുള്ള വണ്ടിക്ക് ഈ ഒരു വണ്ടിയുടെ മുകളിൽ വേരിയൻറ്റ് ബാഡ്ജിങ് ഇല്ലാന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. കുറഞ്ഞ വേരിയൻറ്റുകളിൽ ഈ ഒരു വൈപ്പറില്ല എന്നുള്ളത് കണ്ട് നമുക്കത് കുറഞ്ഞ വേരിയൻറ്റാണെന്ന് മനസ്സിലാക്കാം. കൂടാതെ LED ആണ് ഈ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. അതിനകത്ത് ചെറിയൊരു കുനിപ്പ് പോലെ വെച്ചാൽ ആ ഒരു ഗ്ലാസ് വശം നോസിനല്ലേ. അപ്പോൾ ശരിക്കും നീറ്റാണ് ആ കാര്യങ്ങളൊക്കെ. ഇനി താഴെ നോക്കിയാൽ എക്സോസ് പൈപ്പ് കാണില്ല. അപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ആ ഡിഫ്യൂസറൊക്കെ കണ്ടു, എക്സോസ് പൈപ്പ് കാണില്ല. അപ്പോൾ ഒന്നുകൂടി താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അടിയിലാണെന്ന് കാണാം. ഇനി ഇവിടെ ഒരു ഹണിക്കോം പാറ്റേൺ കൂടിയുണ്ട്. ഈ ഒരു റിക്വയർ സെൻസർ എന്ന് പറയുന്നത് വലതുവശത്ത് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഒരു വെൽക്കമിങ് ഗെസ്റ്റർ ഇടതുവശത്ത് വരുമ്പോഴും കാണിക്കുന്നുണ്ട്. അതായത് ഇടതുവശത്ത് വരുമ്പോഴും ആ ഒരു മിറർ അങ്ങ് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി ഈ ഒരു ഡിസ്ക് ബ്രേക്ക് പിന്നിലെ ഒന്ന് വ്യക്തമായി തന്നെ കാണിക്കാം. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ മുകളിലെ ലോഗോ മാറി, ഇത് കിയയുടെ പുതിയ ലോഗോ ആയത് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെയിൽസ് ടേബിൻ്റെ മുകളിൽ ആ റെഡ് ഇൻസൈഡ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ GTL എന്ന് പറഞ്ഞ മോഡലിന് റെഡ് ഇൻസൈഡുകളൊക്കെ തന്നെ ഉണ്ട്. HTE മുതൽ HDX+ വരെ ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റെ വില എന്ന് പറയുന്നത് 1,695,000 രൂപയാണ്. അതായത് ആ ഒരു ട്രിമിൻ്റെ മാനുവലിന് വില. അതുപോലെ HT മോഡലിൻ്റെ ആ ഒരു HTE മോഡലിന് 1,19,000 രൂപയാണ്. അപ്പോൾ HT+ ആണ് ഞാൻ പറഞ്ഞ ആ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കിയയുടെ ബോണ്ട് തുറക്കാണ്. ബോണ്ട് തുറന്നു കഴിയുമ്പോൾ ആ ഒരു എഞ്ചിനെ കുറിച്ച് സംസാരിക്കട്ടെ. കിയ കാരൻസ് കണ്ട, കിയ സോണ്ട് കണ്ട, ആ ഒരു CID ഡീസൽ എഞ്ചിനാണ്, 4 സിലിണ്ടർ, 1.5 ലിറ്റർ. അതായത് 115 PS പവറും ഏകദേശം 250 NM ടോർക്കുള്ള ഈ ഒരു എഞ്ചിന് അത്യാവശ്യം നല്ല ഫൺ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. അതായത് ഈ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനോട് മേറ്റ് ചെയ്യുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു വണ്ടിക്ക്. കൂടാതെ ഒരു ഓട്ടോമാറ്റിക് കൂടിയുണ്ട്. ഇനി ഈ ഒരു ബോണ്ടിൻ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത വണ്ടിക്ക് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കാലത്ത് KSLTOS വന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഡോർ തുറക്കുമ്പോൾ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഇതിനകത്ത് അലുമിനിയം ഇൻസേർട്ടും കൂടാതെ അലുമിനിയം ഡോർ ഹാൻഡിലും കാണാം. ഞാൻ മുന്നിലെ ഗ്രില്ലൊന്ന് നോക്കി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗ്രില്ലിനോട് സാമ്യമുള്ള ഡിസൈനാണ് ഈ ട്വീറ്ററിനും ഈ സ്പീക്കറിനും ഉള്ളത്. അപ്പോൾ ബോസിൻ്റെ എക്സെപ്ഷണൽ എന്ന് വിളിക്കാവുന്ന സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് KSLTOS-ലുള്ളത്. ഈ ഒരു ലെതർ റാപ്പിഡുള്ള ഒരു ആമറ ചൂട് കണ്ടില്ലേ. വലിയ ബോട്ടിൽ ഹോൾഡറാണ്, കൂടാതെ വലിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇനി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്രണ്ട് ഡ്രൈവർ സീറ്റിന് വെന്റിലേഷൻ കൂടിയുണ്ട്. അതായത്
കൂളിംഗ് ആണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, ആ ഒരു ഹോളുകളൊക്കെ, ആ ഒരു ഹോളുകൾ മാത്രമല്ല ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം നന്നായിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളത്, പാസഞ്ചർ സീറ്റിനില്ല. പാസഞ്ചർ സീറ്റ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ വെൻറ്റേറ്റർ സീറ്റ് എന്ന് പറയുന്നത് രണ്ട് സീറ്റുണ്ട്. ഇനി ഈ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ വലതുവശത്തുള്ള എ സി വെൻ അലുമിനിയം ഇൻസേർട്ട് ഉണ്ട്. കൂടാതെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ സ്റ്റിയറിംഗിൻ്റെ വലതുവശത്താണ്. ഇ എസ് പി ഓഫ് ആണ് സ്വിച്ച് കാണാം. കൂടാതെ ഇതാ മീറ്റർ കൺസോളിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഇത് ആ ഒരു ഹെഡ്ലാമ്പ് ലെവലറും. പുതിയ വണ്ടിക്ക് സിൽപ്ലേറ്റ് കൂടി വന്നിട്ടുണ്ട്, അതായത് പുതിയ മോഡലിന്. ഇനി ഈ ഒരു ഡെഡ് പെഡൽ കണ്ടോ, കൂടാതെ പെഡലുകളൊക്കെ വെൽ ലെയ്ഡാണ്. ഇനി സോണറ്റ് ഭിന്നമായിട്ട് ഈ ഒരു സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാം, ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് പറയാം. കിയ എന്ന ലോഗോട് കൂടി ബൂട്ടപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സ്ക്രീനിനകത്ത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്ക്രീനിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും അടക്കം എല്ലാം ഉണ്ട്. കൂടാതെ ഒരു ഇൻബിൽറ്റ് നാവിഗേഷൻ കൂടിയുണ്ട്. ഇനി ഈ ഒരു മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് നല്ല ഭംഗിയുള്ള മീറ്ററുകൾ കാണാം. കൂടാതെ നടുവിലായിട്ട് ആ എം ഐ ഡി എന്ന് പറയുന്നത് തികച്ചും വലുതാണ്. ഇപ്പോൾ ആ ഒരു കോമ്പസ്, കൂടാതെ ആ ഒരു ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, നമ്മുടെ ആ ഒരു ഡ്രൈവ് ഇൻഫർമേഷൻ, കൂടാതെ ആ ഒരു നാവിഗേഷൻ്റെ ഡിസ്പ്ലേ കൂടി കാണും. കൂടാതെ ഏത് മീഡിയ പ്ലേ ചെയ്യുന്നത് കാണുന്നുണ്ട്. പിന്നെ ആർ പി എം, അതായത് ടാക്കോമീറ്റർ ഉണ്ട്. വലതുവശത്ത് സ്പീഡോമീറ്റർ കാണാം. അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ എഞ്ചിൻ ടെമ്പറേച്ചറും, കൂടാതെ ഈ ഒരു ഫ്യൂൽ മീറ്ററും കാണാം. ഇനി ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലിന് അലുമിനിയം ഇൻസേർട്ടുകളുണ്ട്. അതിന് മുകളിൽ സെൽറ്റോസ് എന്ന ലോഗോ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ബട്ടൺസ് ഉള്ളത്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. കൂടാതെ ഈ ഒരു ബട്ടണിലാണ് മീറ്റർ കൺസോൾ മാറ്റുക. ഇടതുവശത്തായിട്ട് ആ ഒരു മോഡ് മാറാനും വോയിസ് കമാൻഡ് സ്വിച്ചും കാണാം. ഈ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ എന്ന് പറയുന്നത് തികച്ചും അടിപൊളിയാണെന്ന് പറയേണ്ടതുണ്ട്. കൂടാതെ ഈ ഒരു നെക്സ്റ്റ് പ്രീവിയസ് ബട്ടൺ കൂടി കാണാം. ടെലിഫോണിക് കൺട്രോൾസ് കൂടി ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഏടദിവസത്താണ്. ഇനി ലെതർ റാപ്പ് ഉള്ള ഈ ഒരു തമ്പ് കൊണ്ടുള്ള സ്റ്റിയറിംഗ് പിടിക്കാനും സൈസും നല്ലതാണെന്ന് കാണാം. ഇനി ഈ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീനിന് ഈ ഒരു പിയാനോളജി ഫിനിഷിൻ്റെ ഒരു ഫേഷ്യുണ്ട്. അതിന് താഴെ ആ ഒരു എ സി വെൻറ്റുകൾ കാണാം. ഈ എ സി വെൻറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഈ എ സി വെൻറ്റുകൾ എന്ന് പറയുന്നത് നാലും നാല് സൈസിലാണെന്ന് പറയാം. കൂടാതെ അതിന് നടുവിലുള്ള ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റോണിക് എ സി ഉള്ള ഈ ഒരു മോഡലിൻ്റെ ഓട്ടോ എന്ന് പറയുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ ഡയലാണ്. അതായത് ഈ സർക്കുലർ ഡയൽ തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കും കൂട്ടും ചെയ്യുക. ഇനി ഫാൻ്റെ സ്പീഡ് കുറയ്ക്കാനും, അല്ലെങ്കിൽ ആ ഒരു റീസൽക്കേഷൻ മോഡും, എവിടേക്കാണ് എയർ വെൻറ്റ് വേണ്ടതെന്നുള്ളതും, റിയർ ഡിഫോഗർ ഫ്രണ്ട് ഡിഫോറും ഓഫിയാണ് സ്വിച്ച് ഉള്ളത്. അതിന് സോഫ്റ്റ് ടച്ചാണ്, തികച്ചും രസം കൊണ്ട് ഉപയോഗിക്കേണ്ടത്, നല്ല സ്മൂത്താണെന്ന് കാണാം. ഇനി ഒരു അലുമിനിയം സെറ്റ് കൂടി ഈ ഒരു ഭാഗത്ത് കാണാം. അപ്പോൾ നമ്മൾ എം ജി ഇസഡ് സി വിയിൽ കണ്ട പോലെ ഒരു ചെറിയ പിടിക്കാനൊതുങ്ങുന്നൊരു ഭാഗം ഈ ഒരു കൺസോളുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വയർലെസ് ചാർജിങ് പാഡിൻ്റെ സ്വിച്ച് കാണാം. അതായത് വയർലെസ് ചാർജിങ് പാഡുണ്ട്, കൂടാതെ യു എസ് ബി പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു 12 വോൾട്ട് സൗകര്യം കൂടി കാണാം. അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ട് കൂടി ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. ഇനി ഇതാണ് ആ ഗിയർ ലിവർ, 6 സ്പീഡ് ഗിയർ ലിവറാണ്. ഈ ഗിയർ ലിവറിൻ്റെ മുകളിൽ അലുമിനിയം ഫിനിഷും, കൂടാതെ ഈ ഒരു ബൂട്ടൊക്കെ തന്നെ എലഗൻ്റാണ്. ഈ ഒരു വെൻറ്റേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന വണ്ണം, ഏറ്റവും എന്താ പറയുക, ആ ഒരു കൺവീനിയൻസ് ആയിട്ട് വെച്ചിട്ടുള്ള സ്വിച്ചുകൾ നല്ലതാണ്. ഇനി ഈ ഒരു വ്യൂ എന്ന് പറയുന്ന ക്യാമറ എന്ന് പറയുന്നത് റിയർ വ്യൂ ക്യാമറ ആണ്. അപ്പോൾ നമുക്ക് റിയർ വ്യൂ മിററിന് പകരം ആ ക്യാമറ വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. കൂടാതെ ഫ്രണ്ട് പാർക്ക് അസിസ്റ്റൻ്റെ സ്വിച്ച് കൂടി കാണാം. കപ്പ് ഹോൾഡറുകളുണ്ട്, വലിയ കപ്പ് ഹോൾഡറാണ്. കൂടാതെ ഈ ഒരു വലിയ ആമറസ് കൂടി കാണാം. ഇനി ഈ ഡാഷ്ബോർഡിൽ ചെറുതായിട്ടൊരു ലെതർ ഇൻസേർട്ടൊക്കെ കാണാം. കൂടാതെ ഈ ഒരു ലെതറല്ല ശരിക്കും പറഞ്ഞാൽ, കൂടാതെ ഈ ഒരു ഗ്ലോ ബോക്സ് വലുതാണ്, അത്യാവശ്യം സ്പേഷ്യൽ ആയിട്ട് ഗ്ലോ ബോക്സ് ആണ്. ഇനി ഈ ഒരു മീഡിയ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല മീഡിയ സ്ക്രീനാണെന്ന് പറഞ്ഞു. അപ്പോൾ വോളിയത്തിന് ഫിസിക്കലി ബട്ടൺ ഇല്ലാന്നുള്ളൊരു പോരായ്മയായിട്ട് പറയാം. കൂടാതെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ പോയിട്ട് നമുക്ക് ആ ഒരു വെഹിക്കിൾ എന്നുള്ള ബട്ടണിൽ പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വിച്ചിൽ പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ പോയിട്ട് ഡ്രൈവർ അസിസ്റ്റൻസും ലൈറ്റ്സും ഡോറും ക്ലസ്റ്ററും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ സർവീസ് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ കറണ്ട് സെലക്ഷൻ എന്താണ്, കറണ്ട് സെലക്ഷൻ എന്താണ്, വൈപ്പർ ലൈറ്റ് ഡിസ്പ്ലേ, അങ്ങനെ കാര്യങ്ങൾ തന്നെ കാണാം. മീഡിയയിൽ ആ ഒരു പ്ലേ ചെയ്യുന്ന മീഡിയയും റേഡിയോ നാവിഗേഷനും, ഈ മാപ്പെന്ന് പറയുന്നത് നാവിഗേഷൻ എന്ന് പറയുന്നത് മാപ്പ് മാപ്പായിട്ട് കാണാൻ, നാവിഗേഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് പി ഒക്ക് പോകണം, കിയ ഡീലർഷിപ്പ് വേണോ, റൂട്ട് ക്യാൻസൽ ചെയ്യണോ, ഏത് റൂട്ടിൽ പോകണം എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഒരു സംഗതി ടൈപ്പ് ചെയ്ത് കാണിക്കാം, റെസ്പോൺസ് കാണിക്കാനായിട്ട്. ഉദാഹരണത്തിന് പള്ളിക്കര, പള്ളിപ്പുറം എന്ന് കാണിക്കാം. ഓക്കെ, അവിടുത്തെ അതങ്ങോട്ട് സെർച്ച് ചെയ്ത് കാണാം. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. ഇനി സൗണ്ടിൽ പോയിട്ട് ആ ഒരു ഫേഡർ കൂടി കാണിക്കാം കേട്ടോ, ഇക്ലേസർ ഓപ്ഷൻസൊക്കെ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഒരു സ്ക്രീനാണിത്. ഈ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടി വണ്ടിക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന മനോഹരമായ ഒരു സിസ്റ്റം എന്ന് ഈ ഒരു സിസ്റ്റത്തിൽ പറയാം. ഇനി ഈ ഒരു പാസഞ്ചർ സൺ വൈസറിൽ ഒരു മിറർ കാണാം. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫാൻസി ആയിട്ടൊന്നും ഇല്ല, ഒരു മിറർ മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ ഒരു സൺഗ്ലാസ് ഹോൾഡറും എൽ ഇ ഡി ലൈറ്റുകളും കാണാം. സൺറൂഫ് ഓപ്പണിംഗ് ഒന്നും അത്ര വലിയ ഒരു എന്താ പറയുക, ലഹളയും ബഹളും ഒന്നും ഉണ്ടാക്കാതെ സ്മൂത്തായി തന്നെയാണ്. അതായത് ചെറിയ സൺറൂഫാണ്, കാര്യങ്ങൾ നടക്കാൻ തോന്നുന്ന ഒരു സൺറൂഫ് എന്നേ പറയുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് സൺറൂഫിൻ്റെ കാര്യം എന്നുള്ളത്? ശരിക്കും ഫാൻസിയായ ഒരു ഫീച്ചറാണത്.
പിന്നെ ഡ്രൈവർ സൈഡിൽ ഒന്നും തന്നെ ഇല്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മിററിനകത്ത് ആ ഒരു ടോ അല്ലെങ്കിൽ യു ഒ സിമ്പിൾസ് കാണാം, എസ് ഒ എസ് ബട്ടൺ കാണാം. അപ്പോൾ ഈ മൂന്ന് ഷോർട്ട് കട്ടുകൾ എല്ലാ ഹുണ്ടായാലും എല്ലാ കിയർ വണ്ടികളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു വണ്ടിക്ക് കൂടിയുണ്ട്. കൂടാതെ ഓട്ടോമിങ്ങുള്ളൊരു മിറർ കൂടിയാണത്. ഇനിയിപ്പോൾ ക്ലോക്ക് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അല്ലാണ്ട് എ ക്യു ഐ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ മാറുന്നുണ്ടല്ലേ, അത് ഈ വണ്ടിക്ക് അതൊരു എയർ പ്യൂരിഫയറുണ്ട്. ആ പ്യൂരിഫയറിൻ്റെ കാര്യങ്ങളാണ് 37 എന്ന് കാണിക്കുന്നില്ലേ. ഇനി ഈ പിൻസീറ്റിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ഫീച്ചേഴ്സുകൾ കാണിക്കാം. അതായത് ആദ്യമായിട്ട് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ കാണിക്കാം. കൂടാതെ നേരത്തെ പറഞ്ഞ എയർ പ്യൂരിഫയറിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ആമറസ്റ്റ് പിന്നിലായിട്ട് കാണാം. ക്ലിയർ എ സി വെൻറ്റുകളുണ്ട്. കൂടാതെ ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ആ ഒരു ഹൈ സ്പീഡ് ചാനൽ സോറ്റും കാണാം. ഇനി പിന്നിലായിട്ട് ആ മാപ്പ് ഓരോ കാര്യങ്ങളും തന്നെ കാണുന്നുണ്ട്. ഇനി സീറ്റിൻ്റെ ഡിസൈൻ മനോഹരമാണ്. ഫൂർ കമ്പൊന്നും ഇല്ല എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇനി അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു സംഗതി തികച്ചും ഉപയോഗപ്രദമാണ്. അതായത് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്ത അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം ഇല്ലാത്ത ഈ ഏറിയയിൽ അത്രയും സൗകര്യപ്രദമായ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ലാന്നുള്ളതാണ്. ഇനി പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. കൂടാതെ ലെതർ ഇൻസേർട്ട് ഉണ്ട്. സ്പീക്കർ കാണാം. ആ സ്പീക്കറിൻ്റെ ഡിസൈൻ ഒന്നുകൂടി പറയാണ്. കൂടാതെ അലുമിനിയം ഫിനിഷ്ഡുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. ഈ ഒരു സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഈ ഒരു ഹാൻഡിൽ കൂടി കണ്ടോളൂ. ഇനി വൈഡായി തന്നെ തുറക്കാവുന്ന ഡോറുകളിൽ ആ ഒരു ബോട്ടിൽ ഹോൾഡറും കൂടാതെ ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാം. ഇനി ആ ഒരു പവറിൻ്റെ സ്വിച്ച് നിൽക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോർ ഹാൻഡിൽ വെച്ചിട്ടുള്ള ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, മനോഹരമാണത്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഈ ഒരു ഹെഡ് റൂം നല്ലതാണെന്ന് കാണാം. കൂടാതെ ഈ ഒരു ഹെഡ് റെസ്റ്റ് തികച്ചും പെർഫെക്റ്റ് ആണ്. ഒരു ആംറസ്റ്റ് കൂടി ഉണ്ട്. ഈ ആംറസ്റ്റിനകത്ത് അത്യാവശ്യം വലിയ രണ്ട് കപ്പ് ഹോൾഡർ കാണാം. അതായത് അത്യാവശ്യം ഒരു കപ്പ് ഹോൾഡറോ ബോട്ടിൽ ഹോൾഡറൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. കൂടാതെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യത്തിന് തൈ സപ്പോർട്ടും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കാല് നീട്ടി വെച്ചിരിക്കാവുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ഈ വണ്ടിക്കുണ്ട്. മൂന്ന് പേർക്ക് ഇരിക്കാനൊന്ന സീറ്റുകളും മൂന്ന് ഹെഡ് റെസ്റ്റുകളും ഈ ഒരു കിയ സെൽറ്റോസിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. മുന്നിലെ ആ ഒരു ക്യാബിനേറ്റ് കൂടാതെ ഈ ഒരു സെൻട്രലായിട്ടും വേറൊരു ക്യാബിനേറ്റ് എന്നുള്ളതാണ്. അതും എൽ ഇ ഡി തന്നെയാണ്. ഞാൻ ഈ ഒരു ടെയിൽ ഗേറ്റ് തുറക്കാം. ടെയിൽ ഗേറ്റ് തുറക്കുമ്പോൾ ഈ ഒരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ തുറക്കാം. പവേർഡ് ഒന്നല്ല. അപ്പോൾ ഈ ബൂട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണെന്നുള്ള പറയുന്നത്. അതായത് സ്റ്റോറേജ് ഏരിയ. ഇനി ഈ ഒരു വലിയ പാഡിന് ഞാൻ കണ്ട ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ഒറ്റ പീസായിട്ട് തുറക്കാമെന്നുള്ളതാണ്. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ ആ ഒരു വലിയ വീൽ നിങ്ങൾക്ക് കാണാം. ഈ വീലെന്ന് പറയുന്നത് സ്റ്റീൽ വീലാണ്. പക്ഷേ അതിനകത്തുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗപ്രദമാണ്. ഇനി ഇതിൻ്റെ സൈസ് പറയുമ്പോൾ ഇതൊരു 16 വീലാണ്. 205, അതായത് 265/65 ഇപ്പോൾ പൊതുവെയുള്ള വീല് 215 ഈ ഒരു സ്പെയർ വീല് 205. അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാം. കൂടാതെ ലൈറ്റുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് ടെതർ എന്നൊക്കെ കാണുന്നത് ആ ഒരു വണ്ടിയുടെ, അതായത് ഈ ഒരു വണ്ടിയുടെ ചൈൽഡ് സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സബ് ഊഫർ ഇതിൻ്റെ പിന്നിലായിട്ടും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം എക്സെപ്ഷണൽ ആണ്. അതിന് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാര്യമായിട്ട് പറയാം. വലിയ പാഴ്സൽ ഷെൽഫാണ്. ഈ ഷെൽഫിന് എഡ്ജുകളിലുണ്ടേ ഇതിങ്ങനെ പുറത്തേക്ക് ചാടുന്നുള്ള പേടിയൊന്നും വേണ്ട. കൂടാതെ ഈ ഒരു ടിഷ്യൂ ബോക്സ് ഇവിടെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇനി 60-40 സ്പ്ലിറ്റ് ആവുന്ന സീറ്റുകളാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല ഒരു ലഗേജ് സ്പേസ് കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ടാക്കാൻ പറ്റും. കവ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇതാ കാണുന്നതാണ് കവ എന്ന് പറയുന്ന സ്ഥലം. അതായത് കുറച്ച് വർഷങ്ങൾ മുന്നേ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട്, അതായത് വണ്ടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ സൈഡിൽ കൊണ്ടുപോയി നിർത്തി ബൈക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത ഓർമ്മ കണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. വെയിലേക്ക് കെട്ടി തിരിച്ചു. അങ്ങോട്ട് ഒരു എൻട്രി ഒന്നുമില്ല. ആളുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആളുകൾ ചാടി ഇറങ്ങിയതാവാനാണ് ചാൻസ്. അതായത് അങ്ങോട്ട് ഇറങ്ങി ആ ഒരു കാണാൻ പറ്റുന്നതാവാനാണ് ചാൻസ്. എന്തായാലും ഈ ഒരു കവ കാണാനാണ് നമ്മൾ സെൽറ്റോസുമായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വണ്ടികളുടെ കണത്തിൽ മികച്ച ഒരു എസ് യു വി എന്ന് തന്നെ ഈ ഒരു സെൽറ്റോസിനെ പറയാം. ഇപ്പോൾ എസ് യു വി എന്ന് പറയുന്ന വാക്കുകൾ ആ ഒരു വാക്കിന് കൊണ്ട് കുറച്ചൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പണ്ടൊക്കെ പറയാവുന്ന ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളെ മാത്രമേ നമ്മൾ എസ് യു വി എന്നൊക്കെ വിളിക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരിത്തിരി ഒരു ബോക്സി ഷേപ്പുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരിത്തിരി ഉയരം കൂടിയ വണ്ടികളൊക്കെ തന്നെ എസ് യു വികളാണ്. അപ്പോൾ കിയ സെൽറ്റോസ് ആ കണത്തിൽ പെടുന്ന നല്ലൊരു എസ് യു ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും പറഞ്ഞാൽ പതിപോലെ ഒരു വീഡിയോ എവിടെ നിന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യുക. എന്നാലും നോട്ടിഫിക്കേഷൻ ഉള്ളത് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീണ്ടും വരാം, അതുവരേക്കും നന്ദി, നമസ്കാരം.